ഗുഡ് മോർണിംഗ് അപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടു ഫദർ പാഞ്ചാലിയിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു ഡോഗിനെ ഭൂലോ എന്ന ഡോഗിനെ അത് അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഒരു സിനിമ അതായത് ഗൂബി ഗൈൻ ഭാഗഭൈൻ എന്നുള്ളൊരു മൂവിയിൽ എങ്ങനെയാണ് അവർ ഒരു ടൈഗറിനെ ഷൂട്ട് ചെയ്തത് അല്ലെങ്കിൽ ടൈഗറിനെ അഭിനയിപ്പിച്ചത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഇൻട്രൊഡക്ഷൻ ഒക്കെ നടത്തിയത് നോക്കൂ യെറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൾട്ട് നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ വാട്ട് വാസ് വൺ സപ്പോസ്ഡ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം അപ്പം നമുക്ക് പറഞ്ഞു ഒരു ഡോഗിനെ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞു പക്ഷേ അതും എന്താണ് ഡിഫിക്കൾട്ടാണ് നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാ ഒന്നുമല്ല ഒരു ഡോഗിനെ കൊണ്ടുവന്ന വേഗം പിന്നെ ഇത് ചെയ്യുക അത് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നുമല്ല നിങ്ങൾ റിങ് മാസ്റ്റർ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം റിങ് മാസ്റ്റർ എന്ന സിനിമയിൽ നമ്മൾ ദിലീപ് അല്ലേ ആ പട്ടിയെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളാണല്ലോ ഒറ്റയടിക്ക് ഓടിപ്പോയി അവിടെ മൂത്രം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിസ്ഇ എന്ന് പറഞ്ഞാൽ അവിടെ ഒഴിക്കുന്നില്ല പിന്നീട് അവൻ അതിനെ കണ്ടെത്തുകയാണ് എന്താണ് തന്ത്രം എന്നുള്ളത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ടൈഗറിനെ ഒരു വൈൽഡ് അനിമലായ ടൈഗറിനെ എങ്ങനെയായിരിക്കാം നമ്മൾ സിനിമയിൽ യൂസ് ചെയ്യുക വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ഞങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം നേരിടേണ്ടതായി വന്നിരുന്നു എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം നേരിടേണ്ടതായി വന്നു എന്താണ് ആ പ്രോബ്ലം എന്നാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ എന്നാൽ വി വീ ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു വെൻ വി ആർ വി വേർ ഷൂട്ടിംഗ് ഗൂബി ഗൈൻ ഭാഗ ആ സിനിമയുടെ പേര് എല്ലാവരും ഓർത്തിരിക്കണം അത് എഴുതാൻ പഠിച്ചിരിക്കണം കാരണം നമുക്കെല്ലാ നോട്ട്സ് ചെയ്യുമ്പോഴും അതിൽ ഈ പേര് നിർബന്ധമാണ് ഗൂബി ഖൈൻ ബാഗാ ഭൈൻ ഇൻ ദ ഫിലിം ഗൂബി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് അപ്പോൾ ഈ സിനിമയിൽ ഗൂബി ഗൂബി എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടറാണ് ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകത ഹു ഈസ് ബാനിഷ്ഡ് ദ ബാനിഷ് എന്ന് പറഞ്ഞ നാട് കടത്തപ്പെട്ടു ബൈ ദ കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് അപ്പം രാജാവിനാൽ നാട് കടത്തപ്പെട്ട ഗൂബി വാണ്ടേഴ്സ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അവിടെ ഫോറസ്റ്റിൽ ഹി മീറ്റ്സ് ബാഗ ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ് അവൻ അവിടെ വെച്ച് ഭാഗയെ കണ്ടുമുട്ടുന്നു അദ്ദേഹത്തെയും ബാനിഷ് ചെയ്താണ് എന്താ ബാനിഷ് എന്ന് പറഞ്ഞാൽ നാട് കടത്തുക ദേ സി എ ടൈഗർ ആൻഡ് ഫ്രീസ് ഇപ്പം ഇതാണ് ആ ഷൂട്ടിങ് ദ സി എ ടൈഗർ അവരൊരു ടൈഗറിനെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു ആൻഡ് ഫ്രീസ് അവിടെ തരിച്ചു നിൽക്കുകയാണ് അതായത് സ്തബിച്ച് നിൽക്കുന്നു അനങ്ങാതെ നിൽക്കുന്നു എന്നുള്ള അർത്ഥം ബട്ട് ദ ടൈഗർ സിംപ്ലി വോക്സ് എബൌട്ട് ഇൻ ദ ഫോറസ്റ്റ് പക്ഷേ എന്താണ് ചെയ്യേണ്ടത് ടൈഗർ അവർ നോക്കിക്കൊണ്ട് പതുക്കെ കാട്ടിലേക്ക് നടന്നു പോവുക വിത്തൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ നേരിയ രീതിയിൽ പോലും അവരെ ശ്രദ്ധിക്കാതെ കാട്ടിലേക്ക് നടന്നു പോവുക അതായിരുന്നു ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടത് അപ്പം നമുക്കറിയാം ഒരു വൈൽഡ് അനിമലായ പിന്നെ കടുവ എപ്രകാരമായിരിക്കും ഇവരെ നോക്കാതെ പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ നടക്കും എന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത് ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ് ഞാൻ ആ സീനിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമുക്ക് വേഗത്തിൽ ഷൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ബട്ട് വേർ വേർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ പക്ഷെ എവിടെ ചെന്ന് നമുക്ക് ഒരു ടൈഗറിനെ കണ്ടെത്താൻ കഴിയും ദ ഒബ്വിയസ് ഒബ്വിയസ് പറഞ്ഞ ക്ലിയർ തിങ് ടു ഡു വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ് സിൻസ് ദേ വർ ടു ഹാവ് സർക്കാർ എന്തായാലും ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് എന്താ സർക്കസിൽ പരീക്ഷിക്കാം സർക്കസില് ചെന്ന് ചോദിക്കേണ്ടി വരും കാരണം അവർ ഇവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും സർക്കസിലാണ് ട്രെയിൻഡ് അനിമൽസ് ഉണ്ടാവുക ട്രെയിൻഡ് അനിമൽസ് അറിയാലോ പരിശീലനം ശ്രദ്ധിച്ച മൃഗങ്ങൾ സർക്കസിലാണ് ഉണ്ടാവുക ആസ് എ മാറ്റർ ഓഫ് ഫാക്റ്റ് വൺ കോൾ ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കത്ത അറ്റ് ദ ടൈം ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് വൺ കോൾഡ് ഒരാൾ പറഞ്ഞത് എന്ത് ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കത്ത അറ്റ് ദ ടൈം അന്നത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സർക്കസ് കമ്പനിയാണ് ഇന്ത്യൻ സർക്കസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഭാരത് സർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ കൽക്കത്തയിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി ഹോൾഡിങ് ഷോസ് ഇൻ സ്ക്വയർ കൽക്കത്തയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചത്വരം അല്ലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മാർക്ക് സ്ക്വയർ അവിടെയാണ് അവർ ഷോസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വി സെൻഡ് സം വൺ ടു മെയ്ക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഇറ്റ് സ്റ്റമിൾ മാനേജർ ആൻഡ് ദെൻ വെൻ ടു മീറ്റ് ഹിം വൺ മോർണിംഗ് അങ്ങനെ ഞങ്ങൾ ഒരാളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഭാരത് സർക്കസിൻ്റെ മാനേജറുടെ അടുത്തേക്ക് വിടുന്നു എന്നിട്ട് ഒരു ദിവസം രാവിലെ അദ്ദേഹവുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചു ഹി ഗ്രീറ്റഡ് അസ് വാംലി ആൻഡ് ഓർഡേർഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ് അദ്ദേഹം ഞങ്ങൾ ഊഷ്മളമായി സ്വീകരിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ കോഫി അതായത് നമ്മുടെ നാട്ടിലത്തെ കാപ്പി അവർ ഓർഡർ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ഒരു ചോദ്യം നിർബന്ധമായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ദ കോൺവേർസേഷൻ ബിറ്റ്വീൻ റേ ആൻഡ് ദി മാനേജർ എന്തായാലും ചോദിക്കുന്നത് കേട്ടോ പരീക്ഷയ്ക്ക് വരാറുള്ള ഒരു കോൺവെർസേഷനാണ് റേ ആൻഡ് മാനേജർ എന്നുള്ളത് അപ്പം എന്താ സൗത്ത് ഇന്ത്യൻ കോഫി എന്ന് എന്നെടുത്ത് പറയാൻ കാരണം നമ്മുടെ നോർത്ത് ഇന്ത്യക്കാർ അവരെപ്പോഴും മസാല ചായ അല്ലേ അവർ കുറച്ചും കൂടി വേറൊരു രീതിയിലാണ് അവർ കോഫിയും ചായ ഒക്കെ കുറച്ചും കൂടി വേറെ രീതിയിലാണ് അവരുണ്ടാക്കാറ് അപ്പോൾ സൗത്ത് ഇന്ത്യൻ കോഫി അദ്ദേഹം ഞങ്ങൾക്ക് ഓഫർ ചെയ്തു ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ് അപ്പോൾ റേയും മാനേജും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് അപ്പൊ റേ വരിയാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞു ഞാൻ റേ ആണെന്ന് പറയുന്നു എന്തിനു വേണ്ടിട്ടാണ് വന്നതെന്ന് പറയുന്നു അതാണ് നമുക്ക് കോൺവെർസേഷനിൽ ഉൾപ്പെടുത്തേണ്ടത് അതാണ് നമ്മളോട് ചോദിക്കാറ് അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് വന്ന് എന്നുള്ളത് അല്ലെങ്കിൽ ദ റീസൺ ഫോർ അവർ വിസിറ്റ് അദ്ദേഹം നന്നായി കേട്ടു എന്നാണ് പറയുന്നത് അപ്പം വി വാണ്ട് ടൈഗർ ഇൻ അവർ ഫിലിം ഗൂബി ഗൈൻ ബാഗ ബൈൻ എന്ന് പറയുകയാണ് അപ്പം അങ്ങനെ പറഞ്ഞ അവര് കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരം പോലെ കേൾക്കുന്നു ഇനി എന്താ പറയുന്നത് നോക്കൂ ദൻ സെൻ ഫോർ വൺ മിസ്റ്റർ തൊറാട്ട് അങ്ങനെ തൊറാട്ട് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഞങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു ഹി ടേൺ ഔട്ട് ടു ബി ദ റിങ് മാസ്റ്റർ അദ്ദേഹമാണ് അവിടുത്തെ റിംഗ് മാസ്റ്റർ ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ അതും സൗത്ത് ഇന്ത്യൻ ആണ് വെരി വെൽ ബിൽഡ് നല്ല ഉറച്ച ശരീരം വിത്ത് ഫീച്ചേഴ്സ് ഓഫ് സംബാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി ഏതുപോലെയാണ് അദ്ദേഹത്തെ കണ്ടാൽ ഒരു നേപ്പാളിയെപ്പോലെ വിളറി വെളുത്ത് പതിഞ്ഞ മൂക്കൊക്കെ ഉള്ള ഒരു പോലെ തോന്നിക്കുമായിരുന്നു അദ്ദേഹത്തെ കണ്ടാൽ ഹി വാസ് പെർഹാപ്സ് നോ നോട്ട് മോർ ദാൻ ഫോർട്ടി നാൽപ്പത് വയസ്സിൻ്റെ മുകളിലൊന്നും അദ്ദേഹത്തെ കാണിക്കില്ല ഹി ഷോഡ് ആസ് ആൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോറാം അദ്ദേഹത്തിൻ്റെ ഫോറാമിൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ അദ്ദേഹം ഒരു സ്കാർ ഒരു പാട് കാണിച്ചു തന്നു വിച്ച് ഹാഡ് ബിൻ കോസ്ഡ് ബൈ എ ടൈഗർ അതൊരു ടൈഗറിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു കടുവയുടെ ആക്രമണത്തിൽ പറ്റിയതാണ് എന്നും അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു കോൺവെർസേഷൻ വരുന്ന തൊറാട്ടും റേയും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഹിം വാട്ട് വി വാണ്ടഡ് ഞങ്ങൾ അദ്ദേഹത്തോടും ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയുന്നു ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലസ് നിയർ ഷിയൂരി ഇൻ ബീർഭും ബീർഭും ജില്ലയിലെ ഷിയൂരി എന്ന സ്ഥലത്താണ് ഷൂട്ടിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നത് വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബാമ്പു ഗ്രോ ഞങ്ങൾക്കൊരു ബാംബൂ ഗ്രോവിൻ്റെ അടുത്ത് ഈ ടൈഗറിനെ കിട്ടണം ഓൾ ദ അനിമൽ വേഴ്സ് റിക്കുവേർ ടു ഡു വേഴ്സ് കം ഔട്ട് ഓഫ് ദി ബാംബൂ ഗ്രോവ് ഇൻ ടു അൻ ഓപ്പൺ സ്പേസ് ഞങ്ങൾക്ക് വേണ്ട എന്താ വച്ചാൽ സിനിമയിലെ എല്ലാ മൃഗങ്ങളും ആ ബാംബൂ ഗ്രോവിൻ്റെ അടുത്ത് ബാംബു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മോള ആ മുളങ്കാട്ടിൻ്റെ അടുത്തുള്ള ഒരു ഓപ്പൺ സ്പേസിലൂടെ നടന്നു പോകുന്നത് അവിടെ എത്തുന്നു അവിടുന്ന് നടന്നു പോകുന്നതാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് പേസ് ജെൻ്റ്ലി ഫോർ എ വൈൽ പേയ്സ് എന്ന് പറഞ്ഞാൽ വാക്ക് ജെൻ്റ്ലി ഫോർ എ വൈൽ കുറച്ച് സമയം ശാന്തനായിട്ട് അധികൂടെ നടന്നു പോകണം ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ ക്യാമറ ഒന്ന് നോക്കണം ആൻഡ് ദെൻ ഗോ ബാക്ക് എന്നിട്ട് അവിടെ നിന്ന് പോവുക ഇതാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള സീൻ എന്ന് പറയുന്നത് കൂടെ എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ് ഞങ്ങൾക്ക് ഇതിലെ ഭാരത് സർക്കസിലെ ടൈഗർ ഈ ജോലി ചെയ്യുവോ ആസ്ക് എടുത്താം മാനേജർ സോറി എന്താ ചോദിക്കുന്നത് കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ് ഇതിലെ കടുവ ചെയ്യോ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പിന്നെ കടുവ തയ്യാറാവുമോ മിസ്സൊറാട്ട് നോഡ് തലയാട്ടി ശരി ചെയ്യും ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ എത്ര കാലത്തേക്ക് നിങ്ങൾക്ക് വേണം എത്ര സമയത്തായിരിക്കും എത്ര സമയത്തേക്ക് നിങ്ങൾക്ക് ഈ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിങ് കുറച്ച് മണിക്കൂറുകൾ മതി ഷൂട്ടിങ്ങിന് ഐ റിപ്ലൈ ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ മേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷ്യൂരി ഇവിടെ നിന്ന് ഷിയൂരിയിലേക്ക് അവിടുന്ന് നിന്ന് തിരിച്ചും ഉള്ള യാത്രയുടെ ടൈമും കൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ അതും കൂടി വേണ്ടി വരും കുറച്ച് സമയം മതി ഷൂട്ടിങ്ങിന് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടും യാത്രയും കൂടി നോക്കണം ഓൺ ബീങ് ടോൾ ദാറ്റ് ദ ട്രാവൽ ഇറ്റ്സ് ടേക്ക് നോ മോർ ദാൻ ടു ഡേയ്സ് അപ്പോൾ രണ്ട് ദിവസം കൂടുതലൊന്നും ആ ട്രാവലിന് എടുക്കുമെന്ന് തോന്നുന്നില്ല ദ മാനേജർ എഗ്രി ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ്കേജ് ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി അപ്പം മാനേജർ പറഞ്ഞു ഞാൻ എന്തായാലും ടൈഗറിനെ ഒരു ലോറി കയറ്റി അവിടേക്ക് വിടാം അപ്പോൾ രണ്ട് ദിവസത്തില് കൂടുതൽ ഇപ്പോൾ അവിടുന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല ഭാരത് സർക്കസിൽ സർക്കസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ടൈഗറിനാവശ്യം ഉണ്ടാവും അപ്പോൾ ഞാനത് അയച്ചു തരാം ഹീ ഇൻവൈറ്റഡ് അസ് ടു ടേയ്ക്ക് എൽ ലു കറ്റ് ദി ടൈഗർ അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങൾ ടൈഗറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ അനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രോ ഐ കുഡ് നോട്ട് ഹെൽപ്പ് ആസ്കിങ് എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് എന്താ ചോദിച്ചത് ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ അനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രോ ആ മുളങ്കാട്ടിൽ ഈ അനിമലിനെ ഫ്രീ ആയിട്ട് വിടാൻ കഴിയുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ മിസ്റ്റർ തൊറാട്ട് ഫ്രോണ്ട് ഫ്രോണ്ട് എന്ന് പറഞ്ഞാൽ നെറ്റി ചുളിക്കുക ആശയക്കുഴപ്പത്തോടുകൂടി നെറ്റി ചുളിക്കുകയാണ് ഐ ആം നോട്ട് ഷുവർ എനിക്ക് ഉറപ്പില്ല ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ അവനെ ഒറ്റയ്ക്ക് ഞാൻ ഒരിക്കലും കൂട്ടിന് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല സോ റിയലി ഐ ഡോ നോ അതുകൊണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ അറിയില്ല ഇപ്പം നമ്മൾ സർക്കസിലായാലും ഒപ്പം ആ റിങ് മാസ്റ്ററും ഒപ്പം ഉണ്ടാവും അല്ലേ അപ്പം ഒറ്റയ്ക്ക് അവനെ ഞാൻ പുറത്തേക്ക് വിട്ടില്ല റിംഗ് മാസ്റ്ററുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും ഒരു കയർ മീൻസ് ആ കോളറിൽ ഘടിപ്പിച്ച ഒരു കയറിലും ആയിരിക്കും ഈ ടൈഗർ ഉണ്ടായിരിക്കുക അപ്പോൾ ഒറ്റയ്ക്ക് അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മീൻസ് ഞാൻ വിട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളത് വാട്ട് വി ആർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ഇൻ എ ഡ്രെയിൻ ഞങ്ങളുടെ എല്ലാ പ്ലാനുകളും ഒരു അഴുക്ക് ചാലിൽ വീണ പോലെ തോന്നി അതായത് എല്ലാ പ്ലാനുകളും തകിടം അറിയുന്നത് എനിക്ക് കാണാൻ സാധിച്ചു ഹീ കുഡ് വി ലെറ്റ് എ സോറി ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദ ആനിമൽ എങ്ങനെ ഞങ്ങൾക്ക് ടൈഗേഴ്സ് ട്രെയിനറുടെ അതായത് റിംഗ് മാസ്റ്റർ കൂടി ആ സീനിൽ കാണിക്കാൻ പറ്റും ഹൗ കുഡ് ഗൂബി ആൻഡ് ഭാഗ ബി പെട്രിഫൈഡ് വിത്ത് ഫിയർ എന്താ പെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ ഭയം എന്താ ഭയങ്കരമായിട്ട് പേടിക്കുക ഭീകരമായി ഭയപ്പെടുക അതെങ്ങനെ ഞങ്ങൾക്ക് അവർക്ക് അഭിനയിച്ച് കാണിക്കാൻ കഴിക്കും സപ്പോസ് ഫെറോഷ്യസ്ലി ആനിമൽ വാസ് അക്കമ്പനീഡ് ബൈ എ മാൻ ഒരു ക്രൂരമൃഗം അല്ലെങ്കിൽ ഒരു വൈൽഡ് ആനിമല് ഒരു മനുഷ്യനോടൊപ്പം വരുമ്പോൾ എ ഭീകരമായി ഭയപ്പെടാൻ കഴിയും അലോ ദാറ്റ് ടു ഹാപ്പൻ ഞങ്ങൾക്ക് ഒരിക്കലും അത് നടത്താൻ കഴിയില്ല അതായത് ഞങ്ങളുടെ ഷൂട്ടില് ഒരിക്കലും ആരെയും കൂടി ഉൾപ്പെടുത്താൻ കഴിയില്ല ഒരു ആ റിംഗ് മാസ്റ്ററെ കൂടി ഉൾപ്പെടുത്താൻ കഴിയില്ല അതായത് ഒരു പിന്നെ ഭയപ്പെടുത്ത നമുക്കൊരു കാട്ടാന കാട്ടാനെ കണ്ടാൽ നമുക്ക് ഭയങ്കര ഭയമായിരിക്കും പേടിയായിരിക്കും അല്ലേ ഒറ്റയ്ക്കൊരു ഒറ്റക്കൊമ്പം വരുന്നു നമ്മളെ ഓടിക്കാൻ വരുന്നതാണെങ്കിൽ നമുക്ക് പേടിയാണ് പക്ഷെ അത് രണ്ട് പാപ്പാന്മാരോടൊപ്പം നടന്നു വരുന്ന ആനയാണെങ്കിൽ നമുക്ക് അത്ര ഭയം ഉണ്ടാവില്ല ഈവൻ നമ്മളെ റോഡ് സൈഡിൽ കൂടെ നമ്മൾ പോകുന്നതും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ നമ്മളതിൻ്റെ ഭംഗി നോക്കിയിരിക്കും നേരെ കുറച്ച് ഒറ്റയ്ക്ക് ഒരു ആനയാണ് അത് മതമിളകി വരുകയാണെങ്കിൽ നമുക്ക് ഭയമായിരിക്കും അല്ലേ അപ്പം അതുപോലെ തന്നെ ഇവിടെ ആ ടൈഗർ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഇവൻ നാച്ചുറലായിട്ട് ഭയപ്പെടും അല്ലൈഗറിൻ്റെ കഴുത്തിലൊരു കയറൊക്കെ ഇട്ട ഒരു ഇങ്ങനെ കൊണ്ടുവരാണെങ്കിൽ ആരെങ്കിലും ഭയപ്പെടുവോ എന്നാണ് ചോദിക്കുന്നത് അതെന്തായാലും ഞങ്ങൾക്ക് സിനിമയിൽ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല മിസ്റ്റർ തൊറാട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ തൊറോട്ട അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഒരു ഉപായം കണ്ടെത്തി ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദി ടൈഗേഴ്സ് നെക്ക് ടൈഗറുടെ കഴുത്തിൽ ഞാനൊരു വയർ ചുറ്റാം അതായത് ഒരു കയറ് ഘടിപ്പിക്കാം ഇറ്റ് വിൽ ബി തിൻ അത് വളരെ നേർത്തതായിരിക്കും ബട്ട് സ്ട്രോങ് നല്ല കട്ടി കട്ടി കുറഞ്ഞ നല്ല ശക്തമായ ഒരു ഞാൻ ഞാനതിൻ്റെ കഴുത്തിൽ ചുറ്റാം ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ് പെർഹാപ്സ് ഇറ്റ് വുഡ് റിമെയിൻ ഇൻവിസിബിൾ ടു ദ ക്യാമറ അത് തിന്നായതുകൊണ്ട് അത് ക്യാമറയിൽ കാണുകയില്ല ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദി വയർ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ത് ആ ടൈഗറിൻ്റെ കഴുത്തിൽ ആ വയർ ചുറ്റുമ്പോൾ ആ വയറ് ചുറ്റിയ ഭാഗത്തെ സ്കിന്ന് താഴ്ന്നിരിക്കും അപ്പോൾ പെട്ടെന്ന് നമ്മൾ ക്യാമറയിലൂടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ അവിടെ എന്തോ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും വിച്ച് വുഡ് ഗീവ് ദ ഹോൾ തിങ് എ വേ അപ്പം അത് വീണ്ടും പ്രശ്നമാണ് ഇതിലൂടെ നോക്കുമ്പോൾ കെട്ടിയിട്ടിട്ടുള്ള ടൈഗറാണ് നമുക്ക് വേഗം തിരിച്ചറിയാൻ കഴിയും വാട്ട് ഇഫ് വി വൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ ഫിക്സ്ഡ് ദി വയർ ടു ദി കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ദി ടൈഗേഴ്സ് നെക്ക് ഐസഡ് അപ്പം ഞാൻ വേറൊരു ഉപായം പറഞ്ഞു കൊടുത്തു എന്ന് ഒരു കോളർ ഘടിപ്പിക്കുക എങ്ങനെ ടൈഗർ സ്കിന്നുമായിട്ട് ടൈഗറിൻ്റെ തൊലിയോട് സാമ്യമുള്ള ഒരു മെറ്റീരിയലുമായിട്ട് ഒരു കോളർ ആദ്യം ഉണ്ടാക്കുക ആ കോളറുമ്പോൾ വേണം ഈ സ്കിൻ പിന്നെ തിൻ വയറ് ഘടിപ്പിക്കാൻ അപ്പോൾ ഒരിക്കലും അവിടുത്തെ തൊലി ഫ്ലാറ്റിനായിട്ട് അവിടുത്തെ രോമങ്ങൾ താഴ്ന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് ഞാൻ ആരോട് പറയുന്നു മിസ്റ്റർ തൊറാട്ടിനോട് പറയുന്നു ഇൻ എ വില്ലേജ് കോൾ നോട്ടൻഗ്രാം വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബു ഗ്രോ ടു ഫിലിം ദ ഫസ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ ഗൂബി ആൻഡ് ഭാഗ ആൻഡ് അപ്പിയറൻസ് ഓഫ് ദി ടൈഗർ അങ്ങനെ ഞങ്ങൾ നോട്ടൺഗ്രാമിൽ ഒരു ഉചിതമായ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തി എവിടെ ഇതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബാംബു ഒക്കെ കണ്ടെത്തുന്നു ഈ ഞാൻ പറഞ്ഞ സീന് അഭിനയിപ്പിക്കാൻ വേണ്ടി മിസ്റ്റർ തൊറാട്ട് റീച്ച് എഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദി ടൈഗർ തൊറാട്ടെന്തായാലും ടൈഗർ മൊത്തം ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരുന്നു ദർ വെർ അബൌട്ട് ട്വൻറ്റി ഫൈവ് പീപ്പിൾ ഇൻ ദ ലൊക്കേഷൻ ആകെ ഇരുപത്തഞ്ച് പേര് ആ ലൊക്കേഷനിലുണ്ടായിരുന്നുള്ളൂ എഫ് യു ലോക്കൽ പീപ്പിൾ ടുക്ക് അവർ പെർമിഷൻ ടു ഗോ വിത്ത് അസ് ടു വാച്ച് ഹൗ വി ടാക്കി ദ ടൈഗർ അവിടുത്തെ കുറച്ച് സാധാരണക്കാരായി ജനങ്ങൾ എന്ത് ചെയ്തിരുന്നു ആ ഞങ്ങളുടെ അനുവാദം വാങ്ങി എങ്ങനെയാണ് ഞങ്ങൾ ഈ ടൈഗറിനെ മെരുക്കിയെടുക്കുന്നതെന്ന് കാണാൻ വേണ്ടി ടാക്കിൾ ചെയ്യുക ടാക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ മെൽക്കുക എങ്ങനെയാണ് അതിനെ ഇണക്കുന്നത് എന്ന് കാണാൻ വേണ്ടി അവരും അനുവാദം ചോദിച്ച് ഞങ്ങളുടെ കൂടെ വന്നിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അവർ ആ ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയാണ് അവിടേക്ക് ടൈഗറിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ